ഹലോ എവ്രിവൺ, എല്ലാവർക്കും ആർ എൻ സി ഡയറക്ടറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കോഴിക്കോടിന്റെ മിനി ഗോവ എന്നറിയപ്പെടുന്ന ബീച്ചിലെ കുറച്ച് കാഴ്ചകളാണ്. ഈ ഒരു സ്ഥലം കോഴിക്കോടുള്ള പയ്യോളിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ എത്തുന്ന സ്ഥലമാണ്. പയ്യോളിയിലെ രണ്ടാം ഗേറ്റ് റോഡിനാണ് വരേണ്ടത് ഈ ഒരു സ്ഥലത്ത് മിനി ഗോവയിൽ എത്തുന്നതിന്. അപ്പം ഞങ്ങൾ ഓൺ ദ വേ ആണ്, എക്സാക്ട് സ്ഥലത്തല്ല. ഞങ്ങളുള്ള സ്ഥലം കൊളാവിപ്പാലം അല്ലേ? കൊളാവിപ്പാലമാണ്. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ പോകേണ്ടതുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്ഥലവും വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. ബീച്ചിനടുത്ത് റോഡും പിന്നെ തെങ്ങിന്തോപ്പും ഒക്കെ ആയിട്ട് വളരെ നല്ലൊരു സ്ഥലമാണ്. പക്ഷെ ഇതല്ല എക്സാക്ട് സ്ഥലം. എക്സാക്ട് സ്ഥലത്ത് എത്തുന്നതിന് ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ബാക്കി വിഷ്വൽസ് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇപ്പം ഞങ്ങൾ സംസാരിച്ച സ്ഥലത്ത് നിന്ന് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സ്ഥലം തന്നെ വളരെ ഭംഗിയുള്ളതാണ്. ഇടതു വശത്ത് കടലും മറുവശത്ത് തെങ്ങിന്തോപ്പും ഒക്കെ ആയിട്ട് ഈ ഒരു വഴിയിലൂടെ വേണം മിനി ഗോവയിൽ എത്താൻ. ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ നമ്മൾ വന്ന റോഡ് എവിടെയാണോ എൻട്രി ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പേ പാർക്കിംഗ് ഒക്കെ 20 rupees 10 rupees എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ നിന്നും കുറച്ചുകൂടി നടക്കാനുണ്ട് എക്സാക്ട് നമ്മൾ ഗോവ ബീച്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിനി അങ്ങോട്ടേക്ക് നടന്നിട്ട് പോകാം. അപ്പൊ പാർക്കിംഗ് കഴിഞ്ഞിട്ട് ബീച്ചിലേക്ക് നടന്നിട്ട് ഇത്തിരി പോവാനുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞങ്ങള്. ആ വഴിയാണ് നിങ്ങളിപ്പോ കാണുന്നത്. ലെറ്റ്സ് ഗോ. ഓ, നടക്കാനും പറ്റുന്നില്ല. അപ്പൊ ഇവിടെ നിലത്തൊക്കെ നല്ല പൂഴിയാണ്. അപ്പൊ ഇവിടെ നിന്ന് നടന്നിട്ട് കടൽക്കാറ്റൊക്കെ കണ്ട് ഇങ്ങനെ പോകാം. കടൽക്കാറ്റ് കാണുകയാണല്ലോ. കടൽക്കാറ്റ് കൊണ്ടിട്ട് പറഞ്ഞേ. നമ്മള് നടന്നു പോകുന്ന ഈ വഴിയിലൊക്കെ നമ്മൾ അങ്ങോട്ട് നടന്നു പോകുന്ന വഴി തന്നെ ഒരു പഴയ ഷിപ്പിൻ്റെയോ മറ്റോ എൻജിൻ പാർട്ടോ എന്തോ ആണ് ഇവിടെ ഉള്ളത്. ഇതിലൂടെ പോയ 1-2 പേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പഴയ ഏതോ ബ്രിട്ടീഷ് കപ്പലിൻ്റെ ഭാഗമാണെന്ന, എൻജിൻ്റെ പാർട്ടോ എന്തോ ആണെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. എന്തായാലും ഈ ഒരു കാര്യം കൂടി കണ്ടിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. എന്തായാലും നല്ല പഴക്കം തോന്നുന്നുണ്ട്. നന്നായിട്ട് തുരുമ്പൊക്കെ എടുത്തിട്ടുള്ള ഒരു എൻജിൻ ഭാഗമാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള എന്താ ഒരു ചങ്ങല തന്നെ ഇവിടെ ഉണ്ട്. പൊന്നും തന്നെ ഇല്ല. അന്നടുത്ത് പൊക്കണ്ടേട്ടോ. ആ, നല്ല വെയിറ്റ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ നടന്നിട്ട് ഇനിയും എത്തിയിട്ടില്ല. ഇപ്പോഴും മണലിലൂടെ തന്നെയാണ് നടക്കുന്നത്. ഇപ്പൊ കുറെ കാടൊക്കെയാ കണ്ടുവരുന്നത്. ഏകദേശം എത്താനായി എന്നാ തോന്നി. കുറെ അക്വീഷ്യ മരൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോ നമുക്ക് നോക്കാം നടന്നിട്ട് എവിടെ എത്തും നോക്കാം. ഇതുവരെ വരാത്ത സ്ഥലമായോണ്ട് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ആ വഴിയിലൂടെ നടന്ന്, നിങ്ങൾ കണ്ട വഴിയിലൂടെ നടന്ന് ഗോവ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ എൻട്രൻസിലാണ് ഞങ്ങളിപ്പോ. ഇവിടെ എൻട്രൻസിൽ തന്നെ 2 വാർണിംഗ് ബോർഡ് ഉണ്ട്. ഇത്തരം വാർണിംഗ് ബോർഡുകളൊക്കെ വായിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഇടപഴകാൻ. കാരണം ഇത്തരം പ്രകൃതി ഭംഗി കൂടുതലുള്ള സ്ഥലങ്ങളിൽ അപകട സാധ്യതയും കൂടുതലായിരിക്കും അത്തരം. അതുകൊണ്ട് തന്നെ വാർണിംഗ് ബോർഡൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇത്തരം സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ച് ഇടപഴകുക, അതാണ് പറഞ്ഞു വരുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളിലേക്ക് കടക്കാം. ഓക്കെ. Thank you.
ഈ ഒരു സ്ഥലത്തെ മറ്റ് കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് സ്ഥലത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. വയനാട്ടിലെ പടിഞ്ഞാറൻ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുറ്റിയാടിപ്പുഴ, അതായത് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന കുറ്റിയാടിപ്പുഴ, പല സ്ഥലങ്ങളിലൂടെ പല പേരുകളിലായിട്ട് ഒഴുകിയാണ് ഇവിടെ എത്തുന്നത്. ഇതൊരു അഴിമുഖമാണ്, അതായത് കടലും ഈ പുഴയും കൂടി ചേരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ ഒരു പുഴയ്ക്ക് പേര് കോട്ടക്കൽ പുഴ, പിന്നെ ഏതായിരുന്നു മൂരാടുപുഴ എന്നീ പേരുകളിലാണ് ഈ ഒരു പുഴ ഇവിടെ എത്തുമ്പോൾ അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഇപ്പോൾ ഇവിടെ നിറയെ കണ്ടൽക്കാടുകളാണ്, കണ്ടൽക്കാടുകളാണ് ഈ ഒരു സ്ഥലത്തിന് ഈ പ്രത്യേക ഭംഗി നൽകുന്നത്. ശരിക്കും ചിന്നു കണ്ടൽക്കാടുകളെ കുറിച്ച് കുറച്ച് കണ്ടൽക്കാടുകൾ ഇവിടെ വരാൻ കാരണം എന്താ വെച്ചാൽ, ഇതൊരു അഴിമുഖമാണെന്ന് ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അഴിമുഖം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, അപ്പോൾ കടലും പുഴയും ചേരുന്ന ഭാഗത്തിനാണ് അഴിമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചതുപ്പ് പ്രദേശമായിരിക്കും, ഉപ്പ് വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് കണ്ടൽ ചെടികൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രണ്ട് സൈഡിലും ഫുൾ കണ്ടൽ ചെടികളാണ്, അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയും. കണ്ടൽ ചെടികളെ പറ്റി എന്താ പറയാനുള്ളത്? കണ്ടൽ ചെടികളെ പറ്റി ഞങ്ങളൊക്കെ പണ്ട് കുറേ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പം ഇത് കാണുമ്പോൾ അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം ഒന്നും എനിക്ക് ഓർമ്മയില്ല. അറിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ശ്വാസകോശം എത്ര പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെ പ്രകൃതിയുടെ ശ്വാസകോശമാണ് ഈ കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ അന്തരീക്ഷത്തിലുള്ള വായുവിനെയൊക്കെ ശുദ്ധീകരിക്കാനൊക്കെ ഈ കണ്ടൽ ചെടികൾക്ക് നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുമല്ലേ? ആ അതെ, അതായത് ഇതിൻ്റെ വേരിൻ്റെ ഉള്ളിലാണ് ഒരുപാട് എന്താ വെള്ളത്തിലുണ്ടാവുന്ന ഒരുപാട് ജീവികൾ, അതായത് ആമ, ഫിഷ് തുടങ്ങി അങ്ങനെ ഒരുപാട് ജീവികളെ ആവാസ വ്യവസ്ഥ കൂടിയാണ് ഈ കണ്ടൽ ചെടികൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ വേണമെങ്കിൽ കാണിച്ചുതരാം അതിൻ്റെ വേരുകൾ കാണിച്ചുതരാം. വേര് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. ഇന്നിപ്പോൾ ഇവിടെ വെള്ളം കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ് വേരിൻ്റെ ഇടയ്ക്കൊന്നും എന്താ വേലിയേറ്റവും വേലി ഇറക്കവും ഉണ്ടാവുമല്ലോ. അപ്പോൾ വേലി ഇറക്കാണെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവേണ്ടതാണ്. ഞണ്ടുകളൊക്കെ ഒരുപാട് വന്ന് അവർ മുട്ടയിടാനൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക്, ഞണ്ട് സസ്യജീവി ഇത് വെള്ളത്തിലുള്ള ജീവികൾ കൂടാണ്ട് ഒരുപാട് പക്ഷികളൊക്കെ ഇവിടെ കാണും. അപ്പോൾ ഈ ഒരു ഏരിയക്ക്, ഈ ഒരു ബീച്ചിന് ഇത്രയും ഭംഗി ലഭിക്കാൻ കാരണം തന്നെ ഈ ഒരു കണ്ടൽക്കാടുകളാണ്. കേരളത്തിലെ 12 ജില്ലകളിലും കണ്ടൽക്കാടുകളുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയ്ക്കാണ്, നമ്മുടെ എന്ന് പറഞ്ഞത് ഞാൻ കണ്ണൂർക്കാരിയായ ഉണ്ടാണ് കേട്ടോ. അപ്പോൾ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളത്. നമ്മൾ മുത്തപ്പൻ, അതായത് പറശ്ശിനി ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് വളപട്ടണ ഏരിയയിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കണ്ടൽക്കാടുകൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടൽക്കാടുകളെ പറ്റി പറയാനുള്ളത്. ഒരുപാട് പ്രയോജനങ്ങൾ മനുഷ്യർക്കും അന്തരീക്ഷത്തിനും ഒരുപാട് പ്രയോജനമുള്ള ഒരു ചെടിയാണ് ഈ കണ്ടൽക്കാടുകൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു നാച്ചുറൽ സൗണ്ട് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പക്ഷികൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അത്രയും ഭംഗിയാണ്. ഈ വേരുകൾ കൊണ്ട് തന്നെ കണ്ടൽ ചെടികളുടെ ഭംഗി നമുക്ക് കാണാൻ പറ്റും. കരകൗശലത്തിനായാലും അതുപോലെ തന്നെ മരുന്നുണ്ടാക്കാനൊക്കെ ഈ കണ്ടൽക്കാടിൻ്റെ പല ഭാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാനുള്ളത് നടുവിലായിട്ടാണ് ഉള്ളത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സൈഡിലാണ് കടലുള്ളത്. അതായത് തിരമാലകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതോ ഈ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തേക്കാണ് പുഴയുള്ളത്. അപ്പോൾ അവിടുന്ന് ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട്, വലയൊക്കെ എറിഞ്ഞ് മീൻ പിടിക്കുന്നതൊക്കെ കാണാം. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുമുണ്ട്. ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നല്ല തിരയൊക്കെ കാണുന്നുണ്ട്, ശക്തമായിട്ട് തിരയുണ്ട്. ഒന്നുകൂടി ആ തിരമാലയുടെ ഭാഗമൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു. പിന്നെ എല്ലായിടത്തും നമ്മൾ കാണുന്നത് പോലെ തന്നെ കരയിലേക്ക് പ്ലാസ്റ്റിക് ഒക്കെ എറിഞ്ഞ് വൃത്തികേടായി കിടക്കുന്നുണ്ട്. അതെല്ലാ സ്ഥലത്തും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബീച്ചിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല, നിങ്ങൾ പോയിട്ടുണ്ടാവാം.
അതായത് നമുക്ക് ഒരു സ്ഥലത്ത് വന്നാല് കടലും കാണാം പുഴയും കാണാം. അപ്പൊ ഇവിടെ തിരമാലയിൽ നമുക്ക് കടലിൽ ഇറങ്ങിയിട്ടൊന്ന് നോക്കാം. അയ്യോ അത്യാവശ്യം നല്ല തിരയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് ഈ ഒരു എപ്പിസോഡിലുള്ളത്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് പുതിയ എപ്പിസോഡിൽ ഇനിയും കാണാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. എല്ലാവർക്കും ബൈ ബൈ.